അങ്ങനെ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ മലബാർ മേഖലയിൽ ദക്ഷിണ കേരളത്തിലൊക്കെ വളരെ വ്യക്തമായൊരു തീരുമാനം സമസ്തയുടെയും ലീഗിൻ്റെയും കാര്യത്തിൽ വന്നിട്ടുണ്ട്. സമസ്ത അത്ര വലിയ ടീമൊന്നുമില്ല, അവർക്ക് തെക്കുമില്ല വടക്കുമില്ല, അണികളും കെട്ടുറപ്പുകളും ഒന്നുമില്ല എന്ന് വലിയ വായിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിളിച്ചു കിടന്ന മുസ്ലിം ലീഗ് ആ പണി കയ്യിൽ വാങ്ങാൻ പോകുകയാണ്. സമസ്തയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത് ലീഗിനെ സമസ്ത ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പരസ്യമായി അതിൻ്റെ നേതാക്കൾ പറഞ്ഞെങ്കിലും ലീഗ് അത്ര കാര്യമായി എടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ലീഗിൻ്റെ ഏജൻറ്റുമാർ എഴുതിയെടുത്ത കണക്കുകൾ കൂട്ടിക്കിഴിച്ച് ലീഗ് നേതാക്കൾ ബോധം കെട്ട് വീണു എന്നാണ് വാർത്ത. പലയിടത്തും സമസ്ത വ്യക്തമായ പണി കൊടുത്തിട്ടുണ്ട്. സമസ്തയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്ത എല്ലാ ലീഗ് നേതാക്കന്മാർക്കും അവരുടെ വക രാവിലെ 7 മണി മുതൽ 6 മണി വരെ നല്ല നമസ്കാരമുണ്ടായിരുന്നു. ലീഗ് ജനറൽ സെക്രട്ടറി എന്ന ഉന്നത പദവിയിലിരിക്കുന്ന PMA സലാം എന്താണ് പറഞ്ഞത്? സമസ്തയ്ക്ക് തെക്ക് ഭാഗത്ത് അണികളുമില്ല ബന്ധങ്ങളുമില്ല എന്ന്. അതുകൊണ്ട് തെക്കുള്ള ലീഗുകാർ സമസ്ത കിടന്ന് പറയുന്നതിനെ മാനിക്കേണ്ട, അവരെ നോക്കേണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ എന്തായി? ഈ സമസ്ത അന്നേ തീരുമാനിച്ചിരുന്നു ഇതിനുള്ള മറുപടി ബാലറ്റിലൂടെ തന്നെ കൊടുക്കണമെന്ന്, എന്നാലേ രേഖയാകൂവെന്ന്. മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമല്ല സമസ്തയുടെ കൊടും കോപത്തിന് ലീഗ് സ്ഥാനാർത്ഥികൾ ഇരയായിരിക്കുന്നത്. ലീഗിനെ നടുപൊടിച്ച് പായിൽ ചുറ്റിക്കെട്ടി വെച്ചുകൊണ്ട് നടക്കുന്ന കോൺഗ്രസിനും സമസ്തയുടെ ഈ കോപത്തിൻ്റെ ചൂടറിയേണ്ടി വന്നിട്ടുണ്ട്. ഇത്തവണ ഒട്ടും മോശമല്ല. ലീഗിനെ കൊണ്ട് തങ്ങൾക്കെതിരെ പട ഇളക്കി വിട്ടത് കോൺഗ്രസ്സുകാരാണെന്ന് സമസ്തയ്ക്ക് നന്നായി അറിയാം. ലീഗിനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിച്ച കോൺഗ്രസ്സിലെ സതീശൻ സുധാകരൻ ഹാസന്മാർക്കിട്ട് തന്നെ സമസ്ത ഇത്തവണ പണി കൊടുത്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമല്ല അങ്ങ് വയനാട്ടിൽ വരെ സമസ്തയുടെ കോപത്തിൻ്റെ തീച്ചുളകൾ ചെന്നെത്തിയിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണ് അത് ബാധിക്കാൻ പോകുന്നത്. കാരണം കേരളത്തിലെ UDF എന്ന ചെറിയ കക്ഷികൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ സമസ്തയുടെ ആ ഒരു വേദനയും വിഷമവും. അങ്ങ് രാഹുൽ ഗാന്ധി അറിയട്ടെ ഇത്തവണ എന്താണ് സമസ്തയുടെ കരുത്ത് എന്നാണ് അവരുടെ തീരുമാനം. രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൾ എണ്ണുമ്പോൾ നോക്കിക്കോണം, കുറഞ്ഞ വോട്ടുകൾ എടുത്ത് കൂട്ടി നോക്കിയാൽ മതി അവിടെ സമസ്തയുടെ കരുത്തെന്താണെന്നറിയാം. സമസ്തയുടെ കോപത്തിന് രാഹുൽ ഗാന്ധിയെയും കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇരയാക്കി എറിഞ്ഞു കൊടുത്തിരിക്കുന്നു. വയനാടിന് പുറമെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വടകര, തൃശൂർ, ചാലക്കുടി അടക്കം മണ്ഡലങ്ങളിലും ഇത്തവണ സമസ്തയുടെ ചൂട് UDFഉം കോൺഗ്രസ്സും ലീഗുകാരുമൊക്കെ വ്യക്തമായി അറിയും. ലീഗിന് തങ്ങളെ വേണ്ടായെങ്കിൽ UDF ഇടപെടുമെന്നും സമസ്ത വിചാരിച്ചെങ്കിലും UDF ആകട്ടെ ലീഗിനെ പെരുവഴിയാക്കുന്ന ഓട്ടത്തിൽ ഒന്നും കണ്ടുമില്ല കേട്ടുമില്ല എന്ന് വരുത്തി തീർക്കുകയായിരുന്നു. PMA സലാം അടക്കം രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതെന്താണ്? മുസ്ലിം ലീഗ് മതേതര കക്ഷി തന്നെയാണ് അന്നും ഇന്നും തങ്ങൾക്കിടയിൽ കടുത്ത വർഗീയ ചിന്താഗതിയുള്ളവർ സമസ്ത, അവർ മാത്രമാണ്. സമസ്തയാണ് ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ കൂട്ടരെന്ന് പറഞ്ഞ് BJP പ്രചരിപ്പിക്കുന്നത്, അല്ലാതെ മുസ്ലിം ലീഗിനെ അല്ല. അതുകൊണ്ട് സമസ്തയുമായി തങ്ങൾക്ക് ബന്ധങ്ങളൊന്നുമില്ല എന്നാണ് ലീഗ് നേതൃത്വം രാഹുലടക്കമുള്ളവരെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. രാഹുലും കൂട്ടരുമാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ കോൺഗ്രസിനെ BJPയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ ഒരവസരം നോക്കിയിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് ആകട്ടെ ഈ BJP തൊഴുത്തിലേക്ക് എങ്ങനെ പോകുമ്പോൾ മുസ്ലിം ലീഗിനെ കൂടെ കൊണ്ടുപോകാമെന്ന, എങ്ങനെ ആ കച്ചവടം ഉറപ്പിക്കാമെന്ന തന്ത്രങ്ങൾ മെനയുകയാണ്. രാജ്യസഭയിൽ എങ്ങനെയും ഗതികെട്ട് ഒരു സീറ്റ് തെരപ്പെടുത്തിയെടുക്കാൻ, ഏത് കാലം പിടിക്കാൻ ലീഗ് നേതാക്കൾ തയ്യാറായി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അത് കോൺഗ്രസ് പരമാവധി മുതലെടുക്കും തീർച്ച. ഈ കെണി സമസ്ത നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. സമസ്ത അടക്കമുള്ളവർ കോൺഗ്രസിൻ്റെ BJP പ്രേമത്തെക്കുറിച്ച് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതും ഇക്കാരണങ്ങൾ കൊണ്ടാണ്. സമസ്ത നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ പുറത്ത് ആരുമായും ബന്ധം കൂടരുത് എന്ന് പറഞ്ഞപ്പോൾ മുമ്പ് ലീഗ് നേതാക്കൾ അത് കൃത്യമായി പാലിച്ചിരുന്നു, ഞങ്ങളോടത് അവരത് അവരുടെ ആ ഒരു അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് നേതാക്കന്മാരോ അവരാകട്ടെ വളരെ കൃത്യമായി ഇത്തരം ബന്ധങ്ങളിൽ ചെന്ന് വീഴുന്നു. ആര് വിളിച്ചാലും ചെന്നിറങ്ങി പോകുക, ആരുടെ പരിപാടിക്കും ചെന്ന് കയറുക, അങ്ങനെ യാതൊരു കെട്ടുറപ്പുമില്ലാത്തൊരവസ്ഥയിലേക്ക് ലീഗ് നേതൃത്വം മാറിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ സമസ്ത നേതാക്കൾ അടുത്തിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. സമസ്തയുടെ പത്രം കത്തിച്ചതടക്കം ലീഗ് നേതാക്കളുടെ ആ നടപടി അതിനെ ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറാകാത്ത ലീഗ് മുതിർന്ന നേതൃത്വത്തിൻ്റെ ആ ഒരു നിലപാട്, ഇതൊക്കെ സമസ്തയിൽ കടുത്ത അമർഷതകളുപരി കടുത്ത വേദനയും അവരുടെ ആത്മാഭിമാനത്തിലേറ്റ മുറിവുമാണ് ഉണ്ടാക്കിയിരുന്നത്. ആദ്യത്തവണ എന്തായാലും സമസ്ത വളരെ കൃത്യമായി ബാലറ്റ് പെട്ടിയിലൂടെ തന്നെ, വോട്ടിംഗ് EVM മെഷീനിലൂടെ തന്നെ സമസ്ത അതിന് പകരം വീട്ടിയിട്ടുണ്ടെന്ന് വളരെ വ്യക്തമാണ്. കണക്കുകൾ കൂടുതൽ വിശദമായി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും സമസ്ത ഇത്തവണ ലീഗിനിട്ട് വളരെ വ്യക്തമായ പണി കൊടുത്തിട്ടുണ്ട്. June 4 വരെ കാത്തിരിക്കാം, അപ്പോൾ വളരെ രേഖാമൂലം വളരെ കൃത്യമായ കണക്കുകൾ ഔദ്യോഗികമായി തന്നെ ലഭിക്കും സമസ്തയുടെ പണി എത്രത്തോളം വലുതായിരുന്നു.